Hello students, welcome to the channel Edu's course. So in the number NCERT in the 8th standard history in the first chapter So here we are at the third part of this first chapter. First two parts already uploaded. So you can click on the link in the description box and check for all the videos that we have uploaded for 8th standard. So if you are new to the channel, please make sure to subscribe so that you will get all the videos in your subscription box. So let's start. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വാട്ട് ഈസ് കൊളോണിയലിസം ആൻഡ് എങ്ങനെയായിരുന്നു ബ്രിട്ടീഷ് ഹിസ്റ്ററിനെ ഡിഫൈൻ ചെയ്തത് ഇതൊക്കെ നമ്മൾ പഠിച്ചു. സോ ലെറ്റ് എസ് ലുക്ക് അറ്റ് വാട്ട് കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ദേ ഫോളോഡ്, വാട്ട് വാസ് ദെയർ പ്രോസസ്, അതൊക്കെ നമ്മളിപ്പം നോക്കുന്നതായിരിക്കും. ഹൗ ഡു വി നോ, നമ്മൾ ഈ ഹിസ്റ്ററിനെ പറ്റിയൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കുന്നത്? സോ വാട്ട് സോഴ്സസ് ഡു ഹിസ്റ്റോറിയൻസ് യൂസ് ഇൻ റൈറ്റിംഗ് അബൌട്ട് ദി ലാസ്റ്റ് 250 years ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി? ലാസ്റ്റ് 250 years പറ്റി എഴുതണമെങ്കിൽ, ഹിസ്റ്റോറിയൻസ് എഴുതണമെങ്കിൽ അവർ എന്ത് നോക്കിയിട്ടാണ് എഴുതുന്നത്? വാട്ട് ആർ ദ സോഴ്സസ് ദാറ്റ് ദേ ഫൈൻഡ് ടു റൈറ്റ് ഹിസ്റ്ററി ഫോർ ദ ലാസ്റ്റ് 250 years? അതാണ് നമ്മൾ നോക്കുന്നത്. അഡ്മിനിസ്ട്രേഷൻ പ്രൊഡ്യൂസസ് റെക്കോർഡ്സ്. വൺ ഇമ്പോർട്ടൻ്റ് സോഴ്സ് ഇസ് ദി ഒഫീഷ്യൽ റെക്കോർഡ്സ് ഓഫ് ദി ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ. ദ ബ്രിട്ടീഷ് ബിലീവ് ദാറ്റ് ദി ആക്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഇമ്പോർട്ടൻ്റ്. Every instruction, plan, policy, decision, agreement, investigation had to be clearly written up. So, British സമയത്ത് offices ഉണ്ടായിരുന്നല്ലോ. അവർ ഈ നമ്മളിപ്പോഴും നമ്മൾ ഗവൺമെൻറ് ഓഫീസസ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫീസ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഓഫീസ് ഉണ്ട്. സോ അതേപോലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റും ബ്രിട്ടീഷ് റൂൾ ഉണ്ടായപ്പോഴും അവർ ഒഫീഷ്യൽ റെക്കോർഡ്സ് വെക്കുന്നുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണ് ചെയ്തത്, ഏത് കൈൻഡ് ഓഫ് റൂളാണ് പാസ് ചെയ്തത്, ഏത് ടൈപ്പ് ഓഫ് ഡെസിഷൻ ആണ് എടുത്തത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിക്കെങ്കിൽ അതിൽ അവർ എന്ത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ചെയ്തത്, ഇതൊക്കെ അവർ എഴുതി വെച്ചിരുന്നു. വൺസ് ദിസ് വാസ് ഡൺ, തിങ്സ് കുഡ് ബി പ്രോപ്പർലി സ്റ്റഡീഡ് ആൻഡ് ഡിബേറ്റഡ്. ദിസ് കൺവിക്ഷൻ പ്രൊഡ്യൂസ്ഡ് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് കൾച്ചർ ഓഫ് മെമ്മോസ്, നോട്ടിങ്സ് ആൻഡ് റിപ്പോർട്ട്സ്. സോ അവർ ഈ ബ്രിട്ടീഷ് ആൾക്കാർ അവർ ഡോക്യുമെൻറ്റേഷൻ പ്രോപ്പർലി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. സോ അവർ പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം ദേ വുഡ് കീപ് ഇറ്റ് ആസ് റെക്കോർഡ്സ്. നമ്മൾ ഗവൺമെൻറ് ആർക്കൈവ്സ്, ഞാൻ 7th standard നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആർക്കൈവ്സ് എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേയുള്ള ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലം. സോ ഫോർ എക്സാമ്പിൾ, മലയാള മനോരമേൻ്റെ ന്യൂസ് പേപ്പറിൻ്റെ ആർക്കൈവ് എന്ന് പറഞ്ഞാൽ മലയാള മനോരമ സ്റ്റാർട്ട് ചെയ്ത ദിവസം അവരെ ഫസ്റ്റ് ന്യൂസ് പേപ്പർ മുതൽ ഇന്ന് വരെയുള്ള ന്യൂസ് പേപ്പർ ദിൽ ബി സേവിങ് ഇറ്റ്. അതിനെ നല്ലോണം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർ അവിടെ സേവ് ചെയ്ത് വെക്കുന്നതാണ്. സോ യു ക്യാൻ ചെക്ക് ഔട്ട് ഓൾ ദി ന്യൂസ് പേപ്പേഴ്സ് ദെയർ. അതാണ് ആർക്കൈവ്സ്. സോ ഈ കൾച്ചർ ഓഫ് നോട്ടിംഗ് ഡൗൺ എവറിഥിങ്, ഇപ്പം നമ്മൾ ഗവൺമെൻറ് ഓഫീസിൽ യൂസ് ചെയ്യുന്ന ഈ കൾച്ചർ, ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദ ബ്രിട്ടീഷ്. ഓക്കെ. സോ ദ ബ്രിട്ടീഷ് ഓൾസോ ഫെൽ ദാറ്റ് ഓൾ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ലെറ്റേഴ്സ് നീഡഡ് ടു ബി കെയർഫുള്ളി പ്രിസർവ്ഡ്. സോ ദേ സെറ്റ് അപ്പ് റെക്കോർഡ് റൂംസ് അറ്റാച്ച് ടു ദർ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ അവരെല്ലാ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സിനെ ആർക്കൈവ്സിൽ സേവ് ചെയ്ത് വെച്ചു. അവർ നല്ലോണം കെയർഫുള്ളാക്കി പ്രിസേർവ് ചെയ്ത് വെച്ചു. പ്രിസേർവ് ചെയ്യുക പറഞ്ഞാൽ അത് ചീത്തയാവാണ്ട് സൂക്ഷിച്ചു വെക്കുക. ദ വില്ലേജ് തഹസിൽദാർസ് ഓഫീസ്, ദി കലക്ടറേറ്റ്, ദി കമ്മീഷണേഴ്സ് ഓഫീസ്, ദ പ്രൊവിൻഷ്യൽ സെക്രട്ടറിയേറ്റ്സ്, ദ ലോ കോർട്സ്, ഓൾ ഹാഡ് ദർ റെക്കോർഡ് റൂംസ്. സ്പെഷ്യലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ആർക്കൈവ്സ് ആൻഡ് മ്യൂസിയംസ് വെർ ഓൾസോ എസ്റ്റാബ്ലിഷ്ഡ് ടു പ്രിസേർവ് ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ്. സോ അവർ ഇങ്ങനെ എല്ലാ ഓഫീസസിലും, ഓഫീസിന് അറ്റാച്ച്ഡ് ആയിട്ട് ഒരു റൂം അവർ ഈ ആർക്കൈവ്സ് സേവ് ചെയ്യാനായിട്ട് വെച്ചു. അതല്ലാണ്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, മ്യൂസിയംസും ആർക്കൈവ്സിലും അവർ ഇമ്പോർട്ടൻറ്റ് റെക്കോർഡ്സ് പ്രിസേർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ലെറ്റേഴ്സ് ആൻഡ് മെമ്മോസ് ദറ്റ് മൂവ് ഫ്രം വൺ ബ്രാഞ്ച് ഓഫ് ദി അഡ്മിനിസ്ട്രേഷൻ ടു അനദർ ഇൻ ദ ഏർലി ഇയേഴ്സ് ഓഫ് ദി 19th century കെൻ സ്റ്റിൽ ബി റെഡ് ഇൻ ദി ആർക്കൈവ്സ്. യു ക്യാൻ ഓൾസോ സ്റ്റഡി ദ നോട്ട്സ് ആൻഡ് റിപ്പോർട്ട്സ് ദറ്റ് ഡിസ്ട്രിക്ട് ഒഫീഷ്യൽസ് പ്രിപ്പയർഡ് or the instructions and directives that were sent by officials at the top of provincial administrators. So aa samayathu undayirna oro branch parna water department, health department, angana different branches illa. Nammal government lo ippolum angathe branches undu, education department angana parna vera branches undu. സോ ആ സമയത്തുള്ള വേറെ വേറെ ബ്രാഞ്ചസ്, ഒരു ബ്രാഞ്ചിൽ നിന്ന് മറ്റേ ബ്രാഞ്ചിലേക്ക് പോയ ലെറ്റേഴ്സ് അവർ അയക്കും. വി വോണ്ട് ദിസ് ടു ബി ഡൺ. സോ ആ രീതിയിൽ അയക്കുന്ന എല്ലാ ലെറ്റേഴ്സും 19th century പറഞ്ഞാൽ 1800s സ്റ്റാർട്ടിങ്ങിലുള്ള സമയത്തുള്ള ഈ ലെറ്റേഴ്സും ഇപ്പോഴും നമുക്ക് വായിക്കാൻ പറ്റും. ബിക്കോസ് ദേ ആർ പ്രിസർവ്ഡ് ഇൻ ദി ആർക്കൈവ്സ്. ആ സമയത്തുള്ള ഒഫീഷ്യൽസിൻ്റെ റിപ്പോർട്ട്സും അതൊക്കെ നമുക്ക് ഇപ്പോഴും വായിക്കാൻ പറ്റും. ഇൻ ദി ഏർലി ഇയേഴ്സ് ഓഫ് 19th century
These documents were carefully copied out and beautifully written by calligraphists, that is, by those who are specialized in the art of beautiful writing. So, ഈ നയൻറ്റീൻത്ത് സെഞ്ചുറിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഡോക്യുമെൻസിനെയൊക്കെ നല്ലോണം ഈ കാലിഗ്രാഫിസ് പറഞ്ഞാൽ നല്ലോണം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള ആൾക്കാർ അവർ അവരെ പണി തന്നെ എഴുതുന്നതാണ്. സോ ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ദിസ് ആർട്ട് ഓഫ് ബ്യൂട്ടിഫുൾ റൈറ്റിംഗ്. സോ അവർ ഇങ്ങനത്തെ ഡോക്യുമെൻസിനൊക്കെ അവർ ബ്യൂട്ടിഫുള്ളി കോപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ഹാഡ് റിട്ടേൺ ഇറ്റ് ഡൗൺ. By the middle of the 19th century, with the spread of printing, multiple copies of these records were printed as proceedings of each government department. So, in 1800s, starting these documents were printed, that is, calligraphists were printed. But 1850s, mid-80s, 1800s, what happened? Printing press started. So, there were printers available, so people started printing all these instead of writing. ദി നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ കേം അപ്പ് ഇൻ ദ 1920s. ഇതാണ് നമ്മൾ കൺട്രിയുടെ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ. ഇവിടെ കുറേ ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. വെൻ ന്യൂഡൽഹി വാസ് ബിൽറ്റ്, ദി നാഷണൽ മ്യൂസിയം ആൻഡ് ദ നാഷണൽ ആർക്കൈവ്സ് വെർ ബോത്ത് ലൊക്കേറ്റഡ് ക്ലോസ് ടു ദ വൈസ് റീഗൽ പാലസ്. ദിസ് ലൊക്കേഷൻ റിഫ്ലെക്ട്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദി ബ്രിട്ടീഷ് ഹാഡ് ഇൻ ബ്രിട്ടീഷ് ഇമാജിനേഷൻ. മീൻസ് ഈ നാഷണൽ ആർക്കൈവ്സും നാഷണൽ മ്യൂസിയം അതൊക്കെ വൈസ്രോയിൻ്റെ പാലസ് ഇല്ലേ, അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഉള്ളത്. സോ പാലസിൻ്റെ തൊട്ടടുത്തായി ഇത് ബിൽഡ് ചെയ്തതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് സച്ച് എ ബിഗ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ അവർ റൂളിംഗിൽ അവരെ കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷനിൽ ഈ ആർക്കൈവ്സിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നമുക്ക് ഈ ലൊക്കേഷൻ കണ്ടു നോക്കിയാൽ അറിയാൻ പറ്റും. ലെറ്റ്സ് റീഡ് ദിസ് പർപ്പിൾ ബോക്സ്. റിപ്പോർട്ട്സ് ടു ദി ഹോം ഡിപ്പാർട്ട്മെൻറ്റ്. In 1946, the colonial government in India was trying to put down a mutiny that broke out on the ships of the Royal Navy. Here is a sample of the kind of reports the Home Department got from the different dockyards. So, നമ്മൾ ബ്രിട്ടീഷ് റൂളിൻ്റെ അടിയിലുള്ള റോയൽ ഇന്ത്യൻ നേവിയിലെ അതിൻ്റെ അകത്ത് there were many mutiny. Mutiny പറഞ്ഞാൽ protests. Okay? So, people were protesting in large numbers in the Royal Navy. സോ അതിനെപ്പറ്റിയുള്ള ഡോക്യുമെൻസാണോ ലൈക്ക് അതിനെപ്പറ്റിയുള്ള ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് നമുക്ക് ഇവിടെ വായിക്കാം. ബോംബെ, ഓരോരോ ലൊക്കേഷനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. ബോംബെ, അറേഞ്ച്മെൻറ്റ് ഹാവ് ബീൻ മെയ്ഡ് ഫോർ ദി ആർമി ടു ടേക്ക് ഓവർ ഷിപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. റോയൽ നേവി ഷിപ്സ് ആർ റിമെയിനിങ് ഔട്ട്സൈഡ് ദി ഹാർബർ. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ബോംബെ. കറാച്ചി, 301 മ്യൂട്ടിനിയേഴ്സ് ആർ അണ്ടർ അറസ്റ്റ് ആൻഡ് എ ഫ്യൂ മോർ സ്ട്രോങ്ലി സസ്പെക്റ്റഡ് ആർ ടു ബി അറസ്റ്റഡ്. All establishments are under military guard. Vishakhapatnam, the position is completely under control and no violence has occurred. Military guards have been placed on the ships and establishments. No further trouble is expected except the few men may refuse to work. So, Director of Intelligence Headquarters, India Command, Situation Report Number 7, File Number 5, 2146, Home, Political Government of India. So, this is how they document. This is a source one avade devando. So this is a source from which we take information. Next, surveys become important. The practice of surveying also became common under the colonial administration. The British believed that a country had to be properly known before it could be effectively administered. So ippalum nammle veetle census edukkan verille. സോ ഇൻ 2011 ആൾക്കാർ വന്നു, 2021 എല്ലാ 10 ഇയേഴ്സ് കൂടുമ്പോഴും ദർ ഇസ് സെൻസസ് ടേക്കൺ ഇൻ ദ കൺട്രി. സോ അതെങ്ങനെയാണ്, ആൾക്കാർ വന്നിട്ട് സർവേ ചെയ്യും. സോ ബേസിക്കലി സെൻസസിൽ എന്തൊക്കെയാണ് അവർ നോക്കുക, എത്ര ആൾക്കാരുണ്ട് വീട്ടിൽ, എത്രയാണോ എഡ്യൂക്കേഷൻ അവരത്, ഹെൽത്ത് ഓക്കെ അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ദർ ആർ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സർവേ ഓൾസോ വേർ പീപ്പിൾ കം ആൻഡ് ആസ്ക്, ലൈക്ക് ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ദേ കം ആൻഡ് ആസ്ക് നിങ്ങൾക്ക് എത്ര ലാൻഡ് ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ എത്ര റൂമുണ്ട്, എത്ര ഫാൻ ഉണ്ട്, എ സി ഉണ്ടോ, അങ്ങനെ പല കൈൻഡ് ഓഫ് യുനോ ഇൻഫർമേഷൻ അവർ ചോദിക്കും. നിങ്ങൾക്ക് ഫാം ലാൻഡ് ഉണ്ടോ, അഥവാ ഫാം ലാൻഡ് ഉണ്ടെങ്കിൽ അവിടെ എന്താ ഗ്രോ ചെയ്യുന്നത്, ഏത് ക്രോപ്പാണ്, നിങ്ങൾ അതിനെന്താ ചെയ്യുന്നത്, അങ്ങനെ പല കൈൻഡ് ഓഫ് സർവേ നടത്തുന്നതാണ് നമ്മളെ ഗവൺമെൻറ്. ദേ വോണ്ട് ടു നോ നമ്മളെ കൺട്രിയിൽ എത്ര റിസോഴ്സസ് ഉണ്ട്, ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നത്, അതൊക്കെ അറിയേണ്ടിയിട്ട്. സോ ദിസ് ഓൾ സ്റ്റാർട്ടഡ് ഇൻ ദ ബ്രിട്ടീഷ് ടൈം ഇറ്റ്സെൽഫ്. So what they did, avar enda believe cheyathathu, that they thought
ദാറ്റ് നമ്മൾക്ക് കൺട്രി എന്ന് നല്ലോണം ഭരിക്കണമെങ്കിൽ വി നീഡ് ടു നോ ദ കൺട്രി പ്രോപ്പർലി. വി നീഡ് ടു നോ അബൌട്ട് ദ റിസോഴ്സസ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ആൾക്കാർ എത്ര എഡ്യൂക്കേറ്റഡ് ആണെന്നു, ഏത് വയസ്സുള്ള ആൾക്കാരാണോ, എത്രയാണ് അവരുടെ ഹെൽത്ത് നല്ലത്, അങ്ങനെയൊക്കെ. By the early 19th century, detailed surveys were being carried out to map the entire country. So, early 19th century was early 1800s. So, our samayathanu surveys start ayathu Indiyile. In the villages, revenue surveys were conducted. The effort was to know the topography, the soil quality, the flora and the fauna, the local histories and the cropping pattern, all the facts seen as necessary to know about the about to administer the region. സോ വില്ലേജസിലെ റവന്യൂ സർവേസ് ആയിരുന്നു അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഈ റവന്യൂ സർവേസിൽ എന്തൊക്കെയാണ്, ടോപ്പോഗ്രാഫി. ടോപ്പോഗ്രാഫി പറഞ്ഞാൽ ഈ ഫാമറിൻ്റെ ലാൻഡ് അല്ലെ, ഏതൊരാളായാലും അവരുടെ ലാൻഡ് എങ്ങനത്തെ രീതിയിലുള്ളതാണ്, ലൈക്ക് വാട്ട് കൈൻഡ് ഓഫ് ലാൻഡ് ഇറ്റ് ഇസ്, വാട്ട് കൈൻഡ് ഓഫ് സോയിൽ ഇറ്റ് ഇസ്, അവിടെ എങ്ങനത്തെ ആനിമൽസും ബേർഡ്സും ആണോ അവരുടെ ലാൻഡിലുള്ളത്, അവിടുത്തെ ലോക്കൽ ഹിസ്റ്ററീസ്, ഓരോ ഏരിയൻ്റെ ക്രോപ്പിംഗ് പാറ്റേൺ. പറഞ്ഞാൽ ഒരാൾ പൊട്ടേറ്റോ നടുന്നുണ്ട്, വേറെ ഒരാൾ റൈസാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ എല്ലാ പാറ്റേൺസും ക്രോപ്പിംഗ് പാറ്റേൺസ് അതൊക്കെ ഇവർ നോക്കുമായിരുന്നു. ഫ്രം ദി എൻഡ് ഓഫ് ദി 19th സെഞ്ചുറി സെൻസസ് ഓപ്പറേഷൻസ് വെ ഹെൽഡ് എവറി 10 years. അത് ഇപ്പോഴും നടക്കുന്നുണ്ട്. ദീസ് പ്രിപ്പയർഡ് ഡീറ്റെയിൽഡ് റെക്കോർഡ്സ് ഓഫ് ദി നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഓൾ ദി പ്രൊവിൻസസ് ഓഫ് ഇന്ത്യ, നോട്ടിംഗ് ഇൻഫർമേഷൻ ഓൺ കാസ്റ്റ്, റിലീജിയൻ, ഓക്യുപ്പേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ കളക്ട് ചെയ്തു. There were many other surveys, botanical surveys, zoological surveys, archaeological surveys, anthropological surveys, forest surveys. So, census ella 10 kollam kudumbullo ivar edukayirunnu. Aa census la avar endokkeya nokkiyathu, oro state aa samayathu province aayirunnu paraya state nu. Okay, Madras province varna Kerala, like half of Kerala, Tamil Nadu, korchu Karnataka, korchu Andhra Pradesh okke undayirunnu. So that is Madras province. ബോംബെ പ്രോവിൻസ്, കൊൽക്കത്തേൻ്റെ പ്രോവിൻസ്, അങ്ങനെ കൽക്കത്ത എന്നായിരുന്നു പറയാം. സോ ഓൾ ദീസ് പ്രോവിൻസസ് വെർ ദേർ, വാട്ട് വി കോൾ സ്റ്റേറ്റ് നൗ. ആ സമയത്ത് അവർ പ്രോവിൻസ് എന്നായിരുന്നു പറയാം, ദാറ്റ്സ് ദ ഡിഫറൻസ്. സോ പ്രോവിൻസ് ഉണ്ടായിരുന്നു, അതിൽ അവരെന്തൊക്കെയാ ഒരു പ്രോവിൻസിൽ എത്ര ആൾക്കാരുണ്ട് നോക്കും, അവിടുത്തെ ആൾക്കാരുടെ കാസ്റ്റ് എന്താ, റിലീജിയൻ എന്താ, എന്ത് പണിയാണ് അവർ ചെയ്യുന്നത്, എത്ര പഠിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കും. പിന്നെ അതല്ലാണ്ട് വേറെ ടൈപ്പ് ഓഫ് സർവേസ് ഉണ്ടായിരുന്നു, ബൊട്ടാനിക്കൽ സർവേസ് പറഞ്ഞാൽ പ്ലാന്റ്സിനെ പറ്റിയുള്ള സർവേസ്, ഓരോ ഏരിയയിൽ എങ്ങനത്തെ പ്ലാന്റ്സ് ആണുള്ളത്. സുവോളജിക്കൽ സർവേസ് പറഞ്ഞാൽ ഓരോ ഏരിയയിൽ എങ്ങനത്തെ ആനിമൽസ് ആണുള്ളത്. ആർക്കിയോളജിക്കൽ സർവേസ് ഇവിടെ എന്തൊക്കെ പഴയ ബിൽഡിങ്സ് ഉണ്ട്, പഴയ ആർക്കിടെക്ചർ ഉണ്ട്, എവിടെയെങ്കിലും ലാൻഡ്സ് പറഞ്ഞാൽ ലാൻഡിൻ്റെ അടിയിൽ എന്തുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആന്ത്രപ്പോളജിക്കൽ സർവേസ്, ആന്ത്രപ്പോളജി പറഞ്ഞാൽ മനുഷ്യന്മാരെ പറ്റി പഠിക്കുന്നത്. ഓക്കെ, സോ ആൾക്കാരെ പറ്റിയുള്ള സർവേസ്. ഫോറസ്റ്റ് സർവേസ്, ഏത് ഫോറസ്റ്റ് ലാൻഡാണോ എന്താണെന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദിസ് ഫിഗർ 5. എ കസ്റ്റഡ് ആപ്പിൾ പ്ലാന്റ്, 1770s. സോ ഇത് കസ്റ്റഡ് ആപ്പിൾ. കസ്റ്റഡ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴത്തെ സീതാഫലില്ലേ, സീതാഫലെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പിക്ചർ ഇൻസേർട്ട് ചെയ്യാം. സോ ദിസ് ഇസ് കസ്റ്റഡ് ആപ്പിൾ. ബൊട്ടാനിക്കൽ ഗാർഡൻസ് ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയംസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ബ്രിട്ടീഷ് കളക്ട് പ്ലാന്റ് സ്പെസിമെൻ ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് ദർ യൂസസ്. ലോക്കൽ ആർട്ടിസ്റ്റ് വെ ആസ്ക്ഡ് ടു ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് സ്പെസിമെൻസ്. ഹിസ്റ്റോറിയൻസ് ആർ നൗ ലുക്കിംഗ് അറ്റ് ദ വേ സച്ച് ഇൻഫർമേഷൻ വാസ് ഗ്യാദേർഡ് and what this information reveals about the nature of colonialism. So avaru ingane oru plants ivudella plants ne avaru draw cheyipikkayirunnu ennittu endinano adu use cheynadu adin ee plant engena grow cheyendathu angante ella information avaru eduthirunnu. So ingante information eduthittu avarku endha kitta, for example ippam nammal nokkanengil turmeric varna haldi manjapodi. Okay, manjal is very good for health. അത് നമുക്ക് ഇമ്മ്യൂണിറ്റി തരും, നമ്മളെ സ്കിന്നെ നന്നാക്കും, ഹെൽത്തിന് വളരെ നല്ലതാണ്. സോ ഓൾ ദീസ് തിങ്സ് വെർ നോൺ ഇൻഡിജീനിയസ്ലി. ഇൻഡിജീനിയസ്ലി പറഞ്ഞാൽ നമ്മൾ ഒരു ലോക്കൽ ഏരിയയിൽ അറിയുന്ന ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ഇത്. സോ ഇറ്റ് ഗോട്ട് സ്പ്രെഡ് ത്രൂ ഔട്ട് ദി വേൾഡ് ആൻഡ് നൗ അമേരിക്കയിലൊക്കെ ടെർമറിക്കിന് ദി കൺസിഡർ ഇറ്റ് ആസ് എ സൂപ്പർ ഫുഡ്. നമ്മളത് എല്ലാ ദിവസവും നോർമലി കഴിക്കുന്ന ഒരു ഫുഡാണ്. ആൻഡ് ദേ കൺസിഡർ ഇറ്റ് ആസ് എ സൂപ്പർ ഫുഡ് ആൻഡ് ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അവരതിനെ വളരെ ഹൈ പ്രൈസിലാണ് ഇപ്പം വിൽക്കുന്നത്. സോ ദേ ഫൗണ്ട് എ ബിസിനസ് ഔട്ട് ഓഫ് ദിസ് ഇൻഫർമേഷൻ അല്ലേ. സോ ദാറ്റ് ഇസ് വാട്ട് ദ ബ്രിട്ടീഷ് മൈറ്റ് വോണ്ട് ടു ഡു ടു ഗെയിൻ എ ബിസിനസ് ഔട്ട് ഓഫ് ഓൾ ദീസ് ആയുർവേദിക് നോളജ് ദാറ്റ് ദി പീപ്പിൾ ഇൻ ഇന്ത്യ ഹാഡ്. സോ ദാറ്റ് മൈറ്റ് ബി ദ റീസൺ വൈ ദേ വെർ സർവേയിങ് ഇങ്ങനെ.
വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. ഇപ്പം നമ്മൾ ഒഫീഷ്യൽ റെക്കോർഡ്സിന് എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് എന്നൊക്കെയായിരുന്നു നമ്മളിപ്പോൾ പഠിച്ചത്. ബട്ട് നൗ വിൽ ബി ലുക്കിംഗ് അറ്റ് വാട്ട് ഒഫീഷ്യൽ റെക്കോർഡ്സ് ഡു നോട്ട് ടെൽ. ഫ്രം ദിസ് വാസ്റ്റ് കോർപ്പസ് ഓഫ് റെക്കോർഡ്സ് വി കെൻ ഗെറ്റ് ടു നോ എ ലോട്ട്, ബട്ട് വി മസ്റ്റ് റിമെമ്പർ ദാറ്റ് ദീസ് ആർ ഒഫീഷ്യൽ റെക്കോർഡ്സ്. ദേ ടെൽ എസ് വാട്ട് ദി ഒഫീഷ്യൽസ് തോട്ട്, വാട്ട് ദേ വർ ഇൻട്രസ്റ്റഡ് ഇൻ, ആൻഡ് വാട്ട് ദേ വിഷ് ടു പ്രിസേർവ് ഫോർ പോസ്റ്റേരിറ്റി. These records do not always help us understand what other people in the country felt and what lay behind their actions. So, ee official records varnal namaku kore records und, vast corpus of records is there, but nammal like we should always remember ee records aaranu ezhuthiyathu office le aalkar alle, they might be British, they might be Indian, we don't know for sure. So ഈ ഒഫീഷ്യൽസ് ആലോചിച്ചത് എന്താണ് എന്നാണ് നമുക്ക് ആ ബുക്കിലൂടെ അവരെ റെക്കോർഡ്സിലൂടെ കാണാൻ പറ്റുന്നത്. ബട്ട് നോർമൽ പീപ്പിൾ എന്തായിരുന്നു ആലോചിച്ചത്? ദാറ്റ് വി കാൺ ഫൈൻഡ് ഇൻ ഒഫീഷ്യൽ റെക്കോർഡ്സ്, റൈറ്റ്? സോ വി വിൽ നെവർ നോ അൺലെസ് വി ഹാവ് സം അതർ സോഴ്സ്. സോ ഹിയർ ഫിഗർ 6, മാപ്പിംഗ് ആൻഡ് സർവേ ഓപ്പറേഷൻസ് ഇൻ പ്രോഗ്രസ് ഇൻ ബംഗാൾ, എ ഡ്രോയിങ് ബൈ ജെയിംസ് പ്രിൻസെപ്പ്, 1832. സോ അവരിവിടെ സർവേ നടത്തായിരുന്നു, അതിൻ്റെ ഒരു ഡയഗ്രാം, ഐ മീൻ ഒരു ഡ്രോയിങ് ആണത്. നോട്ട് ഹൗ ഓൾ ദി ഇൻസ്ട്രുമെൻറ്റ്സ് ദറ്റ് വെ യൂസ്ഡ് ഇൻ സർവേസ് വെ ആർ പ്ലേസ്ഡ് ഇൻ ദ ഫോർ ഗ്രൗണ്ട് ടു എംഫസൈസ് ദ സയൻറ്റിഫിക് നേച്ചർ ഓഫ് ദ പ്രൊജക്ട്. സോ അവർ സർവേക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന സാധനമൊക്കെ അങ്ങ് മുമ്പിൽ വെച്ചിട്ടുണ്ട്. സോ ആൾക്കാർ സർവേ ചെയ്യാൻ വരുമ്പോൾ അവർക്ക് തോന്നും എന്തോ വലിയ സംഭവം നടക്കുകയാണു, ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള അപ്രോച്ച് ആണോ, അങ്ങനെയൊക്കെ തോന്നേണ്ടിട്ടായിരിക്കും. സോ ദിസ് നെക്സ്റ്റ് ഫിഗർ ഇസ് ദ റിബൽസ് ഓഫ് 1857. ഇസ് ദ biggest mutiny which started the struggle for independence, alle. So this is 1857 le oru diagram aanu. Images need to be carefully studied for they project the viewpoint of those who create them. Of course ningal drawing cheyano oru sambhavathinte chale, you will draw how you looked at that event, alle. So similarly, whoever is the artist, how they think, that is what they project onto the diagram. This image can be found in several illustrated books produced by British after the 1857 rebellion. The caption at the bottom says, "Mutinous sepoys share the loot." In British representations, the rebels appear as greedy, vicious and brutal. You will read about this in chapter 5. So idil avarenda chale ee mutiny cheyna aalkare avaru എന്തൊക്കെയാണോ അവർ കട്ടത് അതെടുത്തുകൊണ്ട് പോകാന്നു എന്നുള്ള രീതിയിലാണ് ഈ പിക്ചറിൽ ഡ്രോ ചെയ്തത്. സോ ദേ വോണ്ടഡ് ടു ആക്ച്വലി ഡിപിക്ട് ഈ മ്യൂട്ടിനി ചെയ്ത, ഈ പ്രൊട്ടസ്റ്റ് ചെയ്ത ആൾക്കാർ നല്ല ആൾക്കാരല്ല, അവർ കക്കുന്ന ആൾക്കാരാണെന്നുള്ള രീതിയിൽ കാണിക്കേണ്ടിട്ടാണ് അവരിങ്ങനെ ഈ ഡയഗ്രാമിനെ ഇനിയും പോപ്പുലറൈസ് ചെയ്തത്. അവരെ ബുക്സിലൊക്കെ പ്രിൻറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞത്. സോ അതുകൊണ്ടാണ്. ഫോർ ദാറ്റ് വി നീഡ് ടു ലുക്ക് എൽസ്വേർ. When we begin to search for these other sources, we find them in plenty. We have diaries of people, accounts of pilgrims and travelers, autobiographies of important personalities and popular booklets that were sold in local bazaars. As printing spread, newspapers were published and issues were debated in public. Leaders and reformers wrote to spread their ideas, poets and novelists wrote to express their feelings. സോ നോർമൽ പീപ്പിളെ ലൈഫിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയണമെങ്കിൽ വി ഹാവ് ടു ലുക്ക് ഇറ്റ് അതർ കൈൻഡ് ഓഫ് റെക്കോർഡ്സ്. ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ നോക്കിയാൽ നോർമൽ പീപ്പിളിൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് വി കാൻ ഫൈൻഡ് ഔട്ട്. സോ ആൾക്കാർ ഡയറി ചെയ്തായിരുന്നു, ഞാൻ ഇത് ചെയ്തു, ഞാൻ അവിടെ പോയി, ഞാൻ ഇത് ചെയ്തു, അങ്ങനെയൊക്കെ ഡയറി ചെയ്തു അല്ലേ. സോ വി ക്യാൻ സീ ഓൾ ദോസ് ഡയറീസ്. അല്ലെങ്കിൽ ഏതെങ്കിലും ട്രാവലേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, വേറെ സ്ഥലത്ത് നിന്ന് വന്ന ആൾക്കാർ, അവർ എഴുതും, ദേ വിൽ നോട്ട് ഡൗൺ. സോ വി ക്യാൻ ലുക്ക് അറ്റ് ദോസ്. അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ പേഴ്സണാലിറ്റീസ്, ബിഗ് പീപ്പിൾ, അവർ ഓട്ടോബയോഗ്രാഫീസ് എഴുതും, പറഞ്ഞാൽ അവരെ ലൈഫ് ഫുൾ ഹിസ്റ്ററി അവർ എഴുതും. അങ്ങനത്തെ ഇതും നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ പ്രിൻറ്റിംഗ് ഒക്കെ പോപ്പുലർ ആയതിനു ശേഷം എന്തായി, ന്യൂസ് പേപ്പറൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. സോ ന്യൂസ് പേപ്പറിൽ ആൾക്കാർ ഓപ്പൻലി ഡിബേറ്റ്, നമ്മളിപ്പോഴത്തെ ന്യൂസ് പേപ്പറിൽ നിങ്ങൾ എഡിറ്റോറിയൽ കോളം ഉണ്ട്, അത് പോയി നോക്കിയാൽ യു വിൽ ബി ഏബിൾ ടു സീ ദാറ്റ് സോ മെനി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് സോ മെനി തിങ്സ്. സോ അങ്ങനെയൊക്കെ പണ്ട് അവർ ചെയ്യായിരുന്നു. പിന്നെ ഈ പോയറ്റ്സ് ഉണ്ടായിരുന്നു, നോവൽ എഴുതുന്ന ആൾക്കാരുണ്ടായിരുന്നു, അവരൊക്കെ ബുക്കും പോയം അതൊക്കെ വായിച്ചാലും നമുക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടും. ഓൾ ദീസ് സോഴ്സസ് ഹവ് എ വെബ് വെ പ്രൊഡ്യൂസ്ഡ് ബൈ ദോസ് ഹു ആർ ലിറ്ററേറ്റ്.
സോ ട്രൂ അല്ലേ. സോ എഴുതാൻ പറ്റുന്ന ആൾ വെച്ചാൽ ദ ആർ ലിറ്ററേറ്റ്. ദാറ്റ് മീൻസ് ആ സമയത്ത് 1800s ആ സമയത്തൊക്കെ ഇഫ് സംബഡി ന്യൂ ടു റീഡ് ഓർ റൈറ്റ് ദ മസ്റ്റ് ഹാവ് ബീൻ വെൽ എഡ്യൂക്കേറ്റഡ് റൈറ്റ്. അതുമല്ല അറ്റ് ദോസ് ടൈംസ് ദോസ് ഹു ഹാഡ് ആക്സസ് ടു എഡ്യൂക്കേഷൻ വെർ ക്വൈറ്റ് റിച്ച്. അവർ കുറച്ച് നല്ല ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണെങ്കിൽ മാത്രമേ ദിൽ ബി ഏബിൾ ടു യുനോ റീഡ് ആൻഡ് റൈറ്റ് ഗോ ടു സ്കൂൾ ആൻഡ് ഓൾ. ഈ പാവപ്പെട്ട ആൾക്കാർ ദേ വുഡൻ്റ് അഫോർഡ് ടു ഗോ ടു സ്കൂൾ. അവർ വീട്ടിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ജോലി ചെയ്യായിരിക്കും. സോ ദാറ്റ് ഈസ് അനദർ തിങ് വി നീഡ് ടു കൺസിഡർ. From these, we'll not be able to understand how history was experienced and lived by the tribals and the peasants, the workers in the mines or the poor on the streets. Getting to know their lives is a more difficult task because there is no documentation. Yet, this can be done if we make a little bit more effort. When you read this book, you will see how this can be done. So, let's look at the source too. Not fit for human consumption. Newspapers provide accounts of the movements in different parts of the country. Here's a report of a police strike in 1946. So, police ഒരു സ്ട്രൈക്ക് ഉണ്ടായിരുന്നു, ഒരു ബന്ദ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് 1946ലായിരുന്നു. അതിനെ പറ്റിയാണ് ഈ സോഴ്സ് പറയുന്നത്. More than 2,000 policemen in Delhi refused to take their food on Thursday morning as a protest against their low salaries and the bad quality of food supplied to them from the police line's kitchen. So, avare parnu njangal bhakshanam kaikilla because avare food nannillayirunnu, low quality ayirunnu. Pin adu alla avarku korche salary kittunnundayirunnallo. As the news spread to the other police stations, the men there also refused to take food. One of the strikers said, "The food supplied to us from the police line's kitchen is not fit for human consumption. Even cattle would not eat the chapatis and dal which we have to eat." Hindustan Times, 22 March 1946. So, idanu aa samayathulla news. So, we got a good idea. Idonnu official records il undavilla. We got a different perspective. So, we have completed the chapter. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻറ്റ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസും പിന്നെ എക്സസൈസ് ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്, ഓൾ ദ ബെസ്റ്റ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് ടു ദ ചാനൽ.